Hi, cool moms and dads. Welcome to Mama Cool. In the very Shalini, so in the Nambarambona, Maracala Shishu Baribala de Kurshana. Would we end like a kind of Marek Panapo, Valer and Alacala was the Anale? Ella Pistapanur Kala was the another. In the Maracalta, when the Dongla Kurchalo Chicamboro, Paladera Dongla, Kodu Bertana Dongla, Villa the Kudipurna Dongla, Adapole, Paladera Proser. Number of weekly need to put take and dangle Dongla, one day pitching a board in the Varnabolina. Up in the Nambarambona. മഴക്കാലത്ത് എങ്ങനെ നമ്മുടെ കുട്ടികളെ രോഗങ്ങൾ വരാതെ പരിപാലിക്കാം എന്നതിനെ കുറിച്ചാണ്. സോ നമുക്ക് കാണാം മഴക്കാല ശിശു പരിപാലനം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മഴക്കാല ശിശു പരിപാലനത്തിൽ ഞാനൊരു 5 ടോപ്പിക്കാണ് മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഫുഡ്, സെക്കൻഡ് വൺ ക്ലോത്ത്സ്, തേർഡ് വൺ സ്കിൻ കെയർ, ഫോർത്ത് വൺ മോസ്കിറ്റോസ് ആൻഡ് ഫിഫ്ത് വൺ മെഡിക്കേഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് കുട്ടികളുടെ ഫുഡിനെ കുറിച്ച് നോക്കാം. നമ്മുടെ കുട്ടി 6 മാസത്തിൽ താഴെയും ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമാണെങ്കിൽ ഫുഡിൽ കൂടി രോഗം വരാനുള്ള ചാൻസ് 1% താഴെയാണ്. ഇനി നമ്മുടെ കുട്ടികൾക്ക് ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഫോർമുല മിക്സ് ചെയ്യുന്ന വാട്ടർ 10 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്യിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ബോട്ടിൽ ഫോർമുല മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എല്ലാം നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ മഴക്കാലത്ത് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പൗഡർ ഫോമിലുള്ള സാധനങ്ങളും, അതായത് റാഗി പൗഡർ, ബനാന പൗഡർ, ഓട്സ്, ഇങ്ങനെ പൗഡർ ഫോമിലുള്ള എല്ലാ ആഹാര സാധനങ്ങളും ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇതുപോലത്തെ സാധനങ്ങൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ വരാനും അത് കുട്ടികളുടെ വയറിന് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഒക്കെ കാരണമാകും. ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ടൗണിലൊക്കെ താമസിക്കണമെങ്കിൽ നമ്മുടെ വെള്ളം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലൊരു വാട്ടർ ഫിൽട്ടർ ഉണ്ടെങ്കിൽ കൂടി ആ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളവും ബോയിൽ ചെയ്തിട്ട് മാത്രമേ കുട്ടികൾക്ക് ഫോർമുല മിൽക്ക് ഉണ്ടാക്കാനും അതുപോലെ കുറുക്കുണ്ടാക്കാനും കുടിക്കാൻ കൊടുക്കാനും ഒക്കെ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ക്ലോത്ത്സിൻ്റെ കാര്യം നോക്കാം. അതായത് മഴക്കാലത്ത് ഒരു ട്രിക്കി വെതറാണ്. മഴ പെയ്യുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. ഇനി മഴ മാറിക്കഴിഞ്ഞാലോ അപ്പം തന്നെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് കുട്ടീനെ ഏത് ഡ്രസ്സ് ഇടിക്കണം. അതായത് മഴ പെയ്യുമ്പോൾ നമ്മൾ ഫുൾ കവറിങ്ങുള്ള ഡ്രസ്സ് ഇടിച്ചു, അത് മഴ മാറിക്കഴിഞ്ഞ ഉടനെ കുട്ടി വേർക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയാമോ? എൻ്റെ മോനെ ലെയറായിട്ട് ഡ്രസ്സ് ഇടിക്കും. സോ ഞാനപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ഇടിക്കണമെന്ന് കാണിച്ചുതരാം. സോ ആദ്യം ഇതുപോലത്തെ വെസ്റ്റ് ഇടിക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലത്തെ റോംബേഴ്സ് ഇടിക്കുക. അപ്പോൾ മഴ ഇതുപോലത്തെ റോംബേഴ്സ് ഇടിക്കുക. അപ്പോൾ മഴ കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോംബർ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ചൂടെടുക്കില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ വൺ സീസ് വാങ്ങാൻ കിട്ടും. അതായത് ഇതിൻ്റെ ഫുൾ സ്ലീവാണ്, അതുകൊണ്ട് കുട്ടിക്ക് ഒട്ടും തണുക്കില്ല. പിന്നെ ഇതിൻ്റെ മാച്ചിങ് ഷെയ്ഡല്ല കേട്ടോ, ഇത് വേറൊരു ഷെയ്ഡാണ്. ഇതുപോലത്തെ പാൻസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചൂടെടുക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പാൻസ് റിമൂവ് ചെയ്താൽ മതി. സോ അങ്ങനെ ലെയറായിട്ട് ഡ്രസ്സ് ധരിപ്പിക്കാൻ നോക്കാം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും കോട്ടൺ ഡ്രസ്സ് മാത്രമേ ധരിപ്പിക്കാവുള്ളൂ. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ കോട്ടൺ ആണ്. ഈ മഴ കഴിഞ്ഞിട്ട് ചൂട് തുടങ്ങുമ്പോൾ അവരുടെ ദേഹത്തിന് ഏറ്റവും സ്യൂട്ട് ആവുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ കോട്ടൺ ആണ്. അതുപോലെ കുഞ്ഞ് ഷൂസൊക്കെ ഇടിക്കുകയാണെങ്കിൽ എപ്പോഴും കോട്ടൺ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. സോ അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് നോക്കാം. മഴക്കാലത്ത് എല്ലാവരുടെയും ഒരു സംശയമാണ് കുട്ടികളെ കുളിപ്പിക്കാമോ എന്നുള്ളത്. മിക്ക അമ്മമാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന് മഴയല്ലേ, കുട്ടിയെ കുളിപ്പിക്കേണ്ട, ഭയങ്കര തണുപ്പല്ലേ എന്നൊക്കെ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ദിവസത്തിൽ ഒരു നേരമെങ്കിലും മഴക്കാലത്ത് കുട്ടികളെ കുളിപ്പിക്കണം. കാരണം മഴയില്ലാത്ത സമയങ്ങളിൽ അവർ വേർക്കും, അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരുടെ ഈ ഇവിടെയൊക്കെ നന്നായിട്ട് വീഴും. അപ്പോൾ അതെല്ലാം കുളിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കുളിപ്പിക്കുമ്പോൾ കുട്ടികളെ ഒരുപാട് നേരമൊന്നും വെള്ളത്തിലിരുത്തണ്ട, പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചെടുക്കണം. പിന്നെ അടുത്ത സംശയം എന്ന് വെച്ചാൽ എണ്ണ തേപ്പിക്കാമോ? കുട്ടീനെ എണ്ണ തേപ്പിച്ച് തന്നെ കുളിപ്പിക്കാം. പിന്നെ നമ്മൾ കുട്ടീനെ തേപ്പിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അത് വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ ഒന്ന് പതുക്കെ വളരെ പതുക്കെ വാം ചെയ്തിട്ട് തേപ്പിക്കണം. അതായത് കുട്ടിക്ക് പൊള്ളണ ചൂടൊന്നും ആകരുത്, ചെറിയൊരു ചൂടിൽ വാം ചെയ്തിട്ട് കുട്ടീനെ തേപ്പിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു മൈൽഡ് സോപ്പിട്ട് വേണം കുളിപ്പിക്കാൻ. അതെ, ഞാൻ എൻ്റെ മൂന്ന് ഈ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇതാകുമ്പോൾ ഡ്രൈ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതായത് സ്പോഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊന്നും കുട്ടികളുടെ ദേഹത്ത് ഒരച്ച് കുളിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പം നമ്മൾ എന്തെങ്കിലും കിട്ടി ഉരയ്ക്കുമ്പോൾ അവരുടെ സ്കിൻ സ്ക്രാച്ചസ് വീഴാനും അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും അലർജി ഉണ്ടാക്കാനും ചൊറിച്ചിലുണ്ടാക്കാനും ഒക്കെ കാരണമാകും.
അപ്പോൾ ഒന്നും ഇട്ട് സ്ക്രബ് ചെയ്തൊന്നും കുളിപ്പിക്കരുത്. കയ്യിൽ വെറുതെ സോപ്പ് തേച്ച് പതിപ്പിച്ച് കുളിപ്പിച്ചാൽ മതി. പിന്നെ കുളിച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ ഒരു നല്ല മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യണം. ഞാൻ എൻ്റെ അമ്മോണ്ട് ഇതാണ് ഈ ലോഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് വെനോസിയ മാക്സ് ഇൻറ്റൻസീവ് മോയ്സ്ചറൈസിങ് ക്രീം ഡോക്ടർ റെഡ്ഡീസ്. നല്ല മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ, കുട്ടികൾക്ക് മാത്രമേ നമുക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് സ്കിൻ കെയറിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡയപ്പറാണ്. അതായത് ഡയപ്പർ റാഷസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മഴക്കാലത്താണ്. നമ്മൾ ക്ലോത്ത് ഡയപ്പർ ഓ ഡിസ്പോസിബിൾ ഡയപ്പർ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് കറക്റ്റ് സമയത്ത് മാറ്റി കൊടുക്കണം. ഈ സമയത്ത് കുട്ടികൾ കൂടുതൽ മൂത്രം ഒഴിക്കുന്ന സമയമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡയപ്പർ കറക്റ്റ് സമയത്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയപ്പർ റാഷ് ഉണ്ടാവാതെ നോക്കാം. ഇനി ഡയപ്പർ റാഷ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഡയപ്പർ റാഷ് ക്രീംസ് വാങ്ങാൻ കിട്ടും. അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. പിന്നെ ഈ ഡയപ്പർ റാഷ് വന്ന ഉടനെ തന്നെ അത് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൂടുതലാവും, പിന്നെ ഭയങ്കര കോംപ്ലിക്കേഷൻ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. സ്കിൻ കെയറിൽ വന്നിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ മഴക്കാലത്ത് ഡ്രസ്സൊക്കെ ഉണങ്ങാനായിട്ട് വളരെ താമസിക്കും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒരു ദിവസം 5-6 എൻ്റെ മോന് ചിലപ്പോൾ 10 ഡ്രസ്സ് വരെയൊക്കെ മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നനഞ്ഞ ഡ്രസ്സുകൾ ഒരിക്കലും വരെ ഇടിക്കരുത്. എപ്പോഴും ഉണങ്ങിയ ഡ്രസ്സ് മാത്രമേ ഇടിക്കാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ചെറിയ നനവൊക്കെ തോന്നുവാണെങ്കിൽ നന്നായിട്ടൊന്ന് അയേൺ ചെയ്തിട്ട് വേണം അവരെ ഇടിക്കാനായിട്ട്. സോ അപ്പോൾ മഴക്കാലത്ത് രോഗങ്ങൾ പരത്തുന്ന ഏറ്റവും വലിയ വില്ല എന്ന് പറഞ്ഞാൽ മോസ്കിറ്റോസാണ്. അപ്പോൾ മോസ്കിറ്റോ ബൈറ്റ് ഏൽക്കാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ വീട്ടിൽ ഓപ്പൺ ചെയ്യുന്ന ജനലിനും വാതിലിനും ഒക്കെ മോസ്കിറ്റോ നെറ്റ് കിട്ടും, അത് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിന് ചുറ്റും മോസ്കിറ്റോസ് മുട്ടയിട്ട് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് പുറത്ത് എന്തെങ്കിലും ചിരട്ടകൾ, അതുപോലെ ചെടിച്ചട്ടി വയ്ക്കാനുള്ള ചെറിയ പാത്രങ്ങൾ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ കൊതുകിനും വളരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ നമ്മൾ വീട്ടിൽ പലതരം കൊതുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ പലതരം ലിക്വിഡ് യൂസ് ചെയ്യുക, സ്പ്രേസ് യൂസ് ചെയ്യുക, റോളോൺ യൂസ് ചെയ്യുക, അതെല്ലാം 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളുടെ വീട്ടിൽ എന്തായാലും ഒഴിവാക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഇതുപോലുള്ള മോസ്കിറ്റോ റാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് റൂമിലൊക്കെ കൊതുക് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് കൊതുകിനെ പൊട്ടിച്ച് കളയാവുന്നതാണ്. അതുപോലെ കുട്ടികൾ കിടക്കുന്ന ബെഡിൽ മോസ്കിറ്റോ നെറ്റ് ഇടുക, അതുപോലെ സ്ട്രോളറിലൊക്കെ പുറത്തു പോകുമ്പോൾ മോസ്കിറ്റോ നെറ്റ് ഇടുക, ബെഡിൽ മോസ്കിറ്റോ നെറ്റ് ഇടുക. കുട്ടികൾക്ക് ചെറിയ ബെഡൊക്കെ ഉണ്ടാവില്ലേ, ബേബി ബെഡൊക്കെ ഉണ്ടാവില്ലേ, നമ്മളൊരു 1-2 മന്ത്സ് ഒക്കെ ബേബി ബെഡ് യൂസ് ചെയ്യും, അതിനെല്ലാം മോസ്കിറ്റോ നെറ്റ് ഇടുക. ഫുൾ ബെഡിന് ഹോളായിട്ട് നെറ്റ് ഇടുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബേബി ക്രിബ് ബേബി സ്വിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നെറ്റ് ഇടുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മോസ്കിറ്റോ ബൈറ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഇത്രയൊക്കെ ചെയ്തു എന്നിട്ടും കുട്ടികൾക്ക് രോഗം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എത്രയും പെട്ടെന്ന് അവരെ പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം ചികിത്സിക്കാൻ ഒരിക്കലും നിൽക്കരുത്. പ്രത്യേകിച്ച് 6 മാസത്തിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പിന്നെ ഈ മഴക്കാലത്താണ് എല്ലാ രോഗങ്ങളും വരുന്നത്. അപ്പം നമ്മൾ കുട്ടികളുടെ വാക്സിനേഷനിലെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാല ശിശുപരിപാലനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.